വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 25:35 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ച് താമസിപ്പിച്ചു. ഈ വചനം ജീവനായി മാറുവാൻ, ഈ വചനം ജീവൻ്റെ സുവിശേഷമായി മനുഷ്യരുടെ ഇടയിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് 1949 May 5 അതിരുമ്പഴ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ പക്കത്തു കുന്നേൽ ഉലഹന്നാൻ്റെയും അന്നമ്മയുടെയും മകനായി പി യു തോമസ് ഏട്ടൻ ജനിക്കുകയുണ്ടായി. ഈ തോമസ് ഏട്ടനാണ് കോട്ടയത്ത് മാത്രമല്ല, കേരളത്തിലും മറ്റ് കേരളത്തിന് വെളിയിലും വിദേശങ്ങളിൽ പോലും അനേകർക്ക് ഈ വചനത്തിൻ്റെ ശക്തമായ ഒരു പ്രഘോഷണമായി മാറുവാൻ തോമസ് ഏട്ടന് സാധിച്ചു. ഇന്ന് തോമസ് ഏട്ടൻ്റെ 75th. പ്രിയപ്പെട്ട തോമസ് ഏട്ടനെ ഷെക്കിന ടി വി ഇന്ന് വന്ന് കാണുമ്പോൾ പഴയ ഓർമ്മകളും ഇപ്പോഴും തോമസ് ഏട്ടൻ ആ ശുശ്രൂഷ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. തോമസ് ഏട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. തോമസ് ഏട്ടാ, ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കും. 75 വയസ്സിലേക്ക് തോമസ് ഏട്ടൻ പ്രവേശിക്കുകയാണ്. അനേകം വർഷങ്ങളിൽ ഈ ദൈവവചനത്തിൻ്റെ ജീവൻ കൊടുക്കുന്നൊരു സാക്ഷിയായിട്ട് കോട്ടയത്ത് മാത്രമല്ല, ഇപ്പോഴും ലോകത്തെമ്പാടും തോമസ് ഏട്ടൻ്റെ ആ സുവിശേഷത്തിന് പലർക്കും പ്രയോജനമായിട്ടുണ്ട്. ഇത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെറുപ്പത്തിൽ ഈ ശുശ്രൂഷയ്ക്കായിട്ട് പിന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിലൊരു പശ്ചാത്തലമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയ്ക്ക് പിന്നിൽ കുടുംബത്തിൽ അനുഭവിച്ച ചില ദാരിദ്ര്യം ഉണ്ടാകാം, ചില തിക്താനുഭവങ്ങളുണ്ടാകാം, അത് പലപ്പോഴും പലരും കേട്ടതായിരിക്കാം. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊന്ന് കടന്നു പോയില്ലെങ്കിൽ, അത് പങ്കുവെച്ചില്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാകത്തില്ല. അതൊന്ന് പങ്കുവെക്കുക. നമ്മൾ ആ ചെറുപ്പത്തിൽ തോമസ് ഏട്ടൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് പ്രചോദനം കിട്ടിയ ചില മേഖലകളും വൈകാരികമായ ഓർമ്മകളൊക്കെ. വീട്ടിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കൊച്ചു പ്രായമൊക്കെ. സ്കൂളിലേക്ക് പോകുമ്പോഴത്തേന് അമ്മ ഈ കുഴകളിൽ ചോറ്റും പാത്രത്തിലെ ചോറ് വന്ന ഒരു കറിയേ കാണുള്ളൂ, രണ്ട് കറി കാണിയല്ല. അന്ന് പല കൂട്ടുകാർക്കും അങ്ങനെയൊക്കെയാ. പക്ഷെ അന്ന് കൂട്ടുകാരായിട്ടിരുന്ന ചോറുണ്ണുമ്പം ഞങ്ങൾ എല്ലാവരുടെയും കറി പങ്കുവെച്ച് കഴിക്കും. എല്ലാവർക്കും ഉണ്ടാകും ഇച്ചിരിച്ച കറികൾ. പക്ഷെ ആ ചോറ് തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി, സ്കൂളിനടുത്തുള്ള വീടുകളിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ചു കൊടുത്തു. അന്നൊക്കെ കൂടുതലും പിള്ളേർ കൊണ്ടുവന്ന അച്ചാറുകളാണ്. സ്കൂളിനടുത്തുള്ള വീടുകളിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ചു കൊടുക്കുമ്പോഴും കലത്തിനകത്തോട്ട് അച്ചാറിട്ട് കലക്കായിരുന്നു, കഞ്ഞിവെള്ള കൂടുതലും. പക്ഷെ അത് കുടിച്ചാണ് നമ്മൾ വളർന്നപ്പോഴും അന്നത്തെ കൂട്ടുകാരുടെ വിശപ്പും ദാരിദ്ര്യവും ദുരിതമൊക്കെ ഞാൻ കാണാനിടയായി. വീട്ടിലും വലിയ സാമ്പത്തികമില്ല, ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടമാണ്. എങ്കിൽ പോലും കൂടെയുള്ള കൂട്ടുകാർ വിശക്കുന്ന കാണുമ്പോഴത്തേനും സങ്കടം വരും. അവർക്ക് മാങ്ങാപ്പഴം പറിച്ചു കൊടുക്കുക, കൈതച്ചക്ക പൊടിച്ചു കൊടുക്കുക, ആഞ്ഞലിക്കാവള പറിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ബാല്യകാലമൊക്കെ. അപ്പം എൻ്റെ ബാല്യകാലം ഞാൻ ഒത്തിരി ദാരിദ്ര്യവും ദുരിതവും കണ്ടു വളർന്ന ആളാണ്. പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ. അന്ന് തോമസേട്ടൻ്റെ അപ്പച്ചനെ എന്ത് ജോലിയായിരുന്നു? തേങ്ങാ കച്ചവടമായിരുന്നു. എല്ലാ ദിവസവും അത് കാണിയല്ല. പക്ഷേ അന്നത്തെ മനുഷ്യരുടെ ആ സ്നേഹം ഒരു പങ്കുവെപ്പൻ്റെ കാലമാണ്. അരി ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് നാഴി അരി മേടിക്കും. മണ്ണെണ്ണ ഇല്ലേ വിളക്കം കൊണ്ട് ചെന്നാൽ ഒരു വിളക്ക് മണ്ണെണ്ണ മേടിക്കും. മുളക് ഇല്ലെന്ന് വരെയില്ല അവർ എണ്ണി തരും 10 നിസ്സാരം. തീപ്പെട്ടിക്കൊള്ളി വരെയും നമ്മൾ എണ്ണി കൊടുത്തിട്ടുണ്ട്, എണ്ണി മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര സഹോദരങ്ങളായിരുന്നു? ഞങ്ങൾ 5 തോമസേട്ടാമത്തെയായിരുന്നു. ഞാൻ മൂത്തമായിരുന്നു. മൂത്തതാളായിരുന്നു. അപ്പൊ കൂടുതൽ ഉത്തരവാദിത്വം തോമസേട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ അതിരമ്പിഴയായിരുന്നു. എപ്പോഴും മാതാവിന്റെ ഗ്രോട്ടോയിൽ പോയി എപ്പോഴും ഈ മുറിതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഗുരുതിരി അടിച്ച് കത്തിച്ച് കത്തിക്കാനുള്ള പൈസ ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കുഞ്ഞു പ്രായം മുതലേ എനിക്ക് ഈ വിശക്കുന്നവരെയും വിഷമിക്കുന്നവരെയും കാണുമ്പോൾ സങ്കടം വരുമായിരുന്നു. തോമസേട്ടന്റെ വിദ്യാഭ്യാസം ഏകദേശം ഞങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് 7 വരെ ഉള്ളൂ. ദാരിദ്ര്യത്തിന്റെ ഇതുകൊണ്ട് 7 കൊണ്ട് തോമസേട്ടൻ വിദ്യാഭ്യാസം നിർത്തിയിട്ട്. ഞാൻ 5 വെച്ച് വിഷമം കൊണ്ട് പഠിത്തം നിർത്തി ഒരു കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് പോയി പരീക്ഷ ഫീസ് ഉണ്ടായിരുന്നു 1 രൂപ, പിന്നെ 1.65 രൂപ കൊണ്ടാണ്. അത് അങ്ങനെ അതിരമ്പഴി ഒരു ചായക്കട കയറി ഞങ്ങൾ ബുക്കും പുസ്തകവും പണയം വെച്ച് വയറ് നിറയും ചായ അപ്പവും കഴിച്ചിട്ട് അതിരമ്പഴിന്ന് ടിക്കറ്റ് എടുക്കാതെ ബസ്സിൽ കയറി അറിയും ചേർന്ന് കോട്ടയത്തെത്തി ട്രെയിനിൽ കയറി എറണാകുളത്ത് ഇറങ്ങി. അതിലേക്ക് കാണുന്നിട്ടൊന്നും ഒരു ജോലി കിട്ടിയില്ല. സന്ധ്യയായപ്പോൾ അവൻ എന്നോട് പറഞ്ഞേടാ തോമസ, ഒന്നിച്ച് നടന്നാൽ ജോലി കിട്ടിയല്ല, നമുക്കുള്ള പൈസ പങ്കിട്ടെടുത്ത് 2 പിരിയാന്ന്. അങ്ങനെ ബാക്കി 30 ഉണ്ടായിരുന്നു. 15 അവനെടുത്ത്, 15 ഞാനും എടുത്തു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ 2 പിരിഞ്ഞു.
പക്ഷെ ഞാൻ പോയ വഴി എപ്പോഴും ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഈശോയെ മാതാവേ അമ്മയെ എന്നെ രക്ഷിക്കണേ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോയപ്പം കുറെ പാല് കുപ്പിയും പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ചേട്ടൻ മൂത്രമൊഴിക്കാൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടനെ പരിചയപ്പെട്ട് എൻ്റെ സങ്കടം പറഞ്ഞു, എനിക്കൊരു ജോലി മേടിച്ച് തരാൻ പറഞ്ഞു. അത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അങ്ങനെ ആ ചേട്ടൻ പാല് കൊണ്ടുപോകാനായിട്ട് ഒരു കൊച്ചിനെ ഒരു വീട്ടിൽ വേണമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വിശക്കെന്ന് പറഞ്ഞു. അമ്മച്ച് വയറുനിറയും അയലക്കറിയും കഞ്ഞിയും തോന്നും. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ കുറേ കുറേ കുപ്പി ഉണ്ട്, അതൊന്ന് കഴുകാൻ കുടിക്കുക, ഒരാൾ കൂടെ ഉണ്ട്, നീ പോയി കഴിച്ച് കുറവിലത്തെ വാരത്തിൽ കയറുക. ഞാൻ ആ കുപ്പി കഴിയാൻ ചെന്നപ്പോൾ എൻ്റെ വഴി വിരിഞ്ഞ വീട്ടുകാരനെ അവിടെ കണ്ട്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി. എനിക്ക് അടുത്ത വീട്ടിൽ ജോലിയായി. പിന്നെ ഞാൻ അവരെന്നെ വേറെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ പല വീടുകളിലൊക്കെ ജോലി ചെയ്ത് അവസാനത്തെ വീട്ടിലെ 9 മക്കളായിരുന്നു. രണ്ട് 5 പിള്ളേരും 4 പെൺപിള്ളേരും. പിള്ളേരെല്ലാം നിക്കറ് അലക്കി കൊടുക്കണം, ഉടുപ്പലക്കണം, പാത്രം കഴുകണം, കഞ്ഞി വെക്കാൻ കൂടണം, കറി വെക്കാൻ കൂടണം, പശുവിനെ കുളിപ്പിക്കണം, ചാണകം വാരണം. സന്ധ്യയാകുമ്പോൾ അവിടുത്തെ ചേട്ടന് ഷാപ്പിലെ കള്ളും കപ്പ വേച്ചും കറിയും വേണം. 4 ഇഷ്ടിക കമ്പനി, 4 ഓട്ട് കമ്പനിയൊക്കെ ഉണ്ട്. വൈകിട്ട് ഞാൻ കള്ളൂറ്റി കൊടുക്കണം. അങ്ങനെ എനിക്ക് വൈകിട്ടും ജോലി ഉറങ്ങാൻ പറ്റിയതിൽ പകലത്തെ ജോലി. അങ്ങനെ എൻ്റെ വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ കണ്ടുകൊണ്ട് കള്ള് ഷാപ്പിൽ ചെന്നപ്പോൾ അവിടെ കള്ള് വിൽക്കുന്ന ആൾ എന്നോട് ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞ് എൻ്റെ അഡ്രസ്സ് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് കത്തയച്ച് വീട്ടുകാർ വന്ന് കുട്ടിക്കുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ ചേർന്ന് പിന്നെയും പഠിച്ചു, വീണ്ടും പഠിച്ചു. അപ്പം ഇത് എത്ര വർഷം ഇത് അവിടെ അങ്ങനെ പുറപ്പെട്ടു പോയി അവിടെ താമസിക്കുക? അവിടെ 1.5 വർഷം. 1.5 വർഷം അന്നത്തെ ശരിക്കും അന്നേരം വർഷം ഇന്ന് നോക്കുമ്പോൾ അതൊരു തമ്പുരാൻ ഒരിക്കലും തോന്നും അല്ലേ? കാരണം അന്ന് അവിടെ ആ ശുശ്രൂഷ ചെയ്തതും ഈ കള്ളൊഴിക്കുന്നതിന് കള്ളൊഴിച്ചു കൊടുക്കുമ്പോഴും ഇന്ന് ആതിര ആലയങ്ങളിൽ ഇവിടെ വന്ന് ഈ രോഗികൾക്കൊക്കെ മരുന്ന് കൊടുക്കാനും അല്ലെ അവരെ ശുശ്രൂഷിക്കാനൊക്കെ തമ്പുരാനാ ചെറുപ്പത്തിൽ തന്നെ ഈ മോശയെ ഒരുക്കിയ പോലെ ദോശയുടെ ഒരുക്കുന്ന ഇതായിരുന്നു അല്ലേ? ഇതിപ്പോ ഓർക്കുമ്പോ ഒരു റാഗിങ് എക്സ്പീരിയൻസ് ആണ്. നമ്മള് പിന്നെ ദൈവം നമുക്ക് അനുഗ്രഹം തരാനിരിക്കുന്ന കാലത്തേക്ക് വേണ്ടി നമുക്കൊരു റാഗിങ് തരികയാണെന്നൊക്കെ തോന്നിപ്പോകും. പിന്നീട് ദോശയുടെ ഇങ്ങനെ പറയണ്ടായി, ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ പുറപ്പെട്ടു പോകുമ്പോഴെല്ലാം മാതാവെ കാത്തോളണം, ഈശോയെ കാത്തോളണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഈ വിശ്വാസം എന്റെ വല്യമ്മച്ചിയെ എപ്പോഴും ഈ കുരിശുവരയ്ക്ക് ഭയങ്കര പ്രാധാന്യമാണ്. അപ്പൊ സ്കൂളിലേക്ക് പോയച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോ എന്നോട് ചോദിക്കും, നീ പള്ളി കയറിയിട്ടാണോ അവിടെ പള്ളിക്കൂടത്തിൽ പോയത്? തിരിച്ചു വരുമ്പോൾ ചോദിക്കും, നീ പള്ളി കയറിയിട്ടാണോ വീട്ടിലോട്ട് പോകുന്നത്? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും, ഭയങ്കര അടിയും കിട്ടും. അങ്ങനെ ആ അടി കൊണ്ട് വളർന്നുകൊണ്ട് ഏത് പള്ളിയുടെ ഒരു കുരിശ് കണ്ടോ മാതാവിന്റെ രൂപം കണ്ടോ അവിടെ ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ അതിരമ്പഴി ആയതുകൊണ്ട് സ്കൂളിന്റെ അടുത്തല്ലേ ഗ്രോട്ടോയെ, അപ്പൊ ആ ഗ്രോട്ടോ പോയി എപ്പോഴും തിരികെത്തിച്ച് അന്നും കുറെ പിള്ളേര് വരുമല്ലോ. അപ്പൊ അന്നത്തെ ധാരണ മാതാവിനെ പ്രത്യക്ഷപ്പെട്ട് കാണാവുന്നായിരുന്നു. അങ്ങനെ ഈശോയെ മാതാവേ, ഈശോയെ മാതാവേ എന്ന് അന്ന് മുതൽ ഇങ്ങനെ വിളിച്ചു വിളിച്ച് ഇപ്പോഴും അങ്ങനെയാണ്. പിന്നീട് ഞങ്ങള് തോമസിന്റെ ഒരു കഥ മനസ്സിലാക്കുമ്പോഴും ഈ നവജീവൻ ട്രസ്റ്റ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനൊക്കെ പ്രചോദനമായ ഈ രോഗികളെയും അനാഥരുടെയും ഒക്കെ വേദനകൾ ശരിക്കും മനസ്സിലാക്കാനായിട്ട് തോമസേട്ടന് പറ്റിയത് ഒരു 16-ാമത്തെ വയസ്സിലാണ് എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ആ സംഭവം എന്തായിരുന്നു സംഭവം? ഞാൻ രോഗിയായി മെഡിക്കൽ കോളേജ് ചെന്ന അവസരത്തില് താങ്ങാനാകാത്ത വൈദ്യവേദനയായിട്ട ഞാൻ കോട്ടയം ആശുപത്രിയിലേക്ക് പോകുന്നത്. പല പ്രാവശ്യം പോയി ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യേണ്ടെന്നും പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. ഒരു 2 വർഷം കഴിഞ്ഞ് വന്നാൽ മതിയെന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് വൈദ്യവേദന താങ്ങാൻ മേലാതെയായി. ആ വൈദ്യവേദന വെച്ചോണ്ട് എന്റെ കൂട്ടുകാർക്കൊക്കെ വല്ല പോണ്ടായും ചായയും മേടിച്ചു കൊടുക്കുകയും ഞാൻ മിറ്റിലിടിക്കാൻ പോയി. ഒരു കൈ വയറ്റേ വെച്ചോണ്ട് ഒരു കൈ കൊണ്ട് മിറ്റിലടിച്ച മുക്കാലും ചെയ്യും. ഒരു കൊട്ടയ്ക്ക് 12 പൈസ കിട്ടുക, ഒരാഴ്ച കൂടുമ്പോൾ വല്ല പൈസയും കിട്ടുക. പക്ഷെ താങ്ങാൻ മേലാതെയാണെന്നപ്പോൾ ഞാൻ എൻ്റെ ബന്ധുക്കളെ പലരുടെ വീട്ടിൽ പോയി. ഒരു 35 രൂപ എൻ്റെ കയ്യിലുണ്ട് സംഘടിപ്പിച്ച്. അങ്ങനെ ഇച്ചാനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഞാൻ ആശുപത്രി പോകാൻ ഒരുങ്ങി. നേരത്തെ പോയി ഒറ്റയ്ക്ക് പോയി ഡോക്ടർ താമസിക്കുന്ന വീടൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ ഒരു റാന്തൽ വിളക്ക് നിറയെ മണ്ണെണ്ണ നിറച്ച് ഒരു കുഴയുള്ള ചോറ്റും പാത്രം നിറച്ച് കഞ്ഞിയൊക്കെ ആയിട്ട് ഞാനും ഇച്ചാനും അമ്മയും കൂടെ അതിരമ്പഴേന്ന് അങ്ങനെ കോട്ടയം ആശുപത്രിയിലേക്ക് നടക്കുക രാത്രി. അന്നത്തെ കാലത്ത് നമ്മൾ വണ്ടി സർവീസ് വളരെ കുറവാണ്. അപ്പൊ ഞങ്ങൾ രാത്രി 10 മണിക്ക് നടക്കുക. അന്നത്തെ കാലത്ത് അതിരമ്പഴേന്ന് കോട്ടയത്തിന് ഒരാളിന് വണ്ടി കൂലിക്ക് 25 പൈസയേ ഉള്ളൂ. പക്ഷെ ആ 25 പൈസ ലാഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നടക്കുക. പക്ഷെ നടന്നു പോയ വഴി എനിക്ക് ഭയങ്കര വയറ്റുവേദനയാകുമ്പോ ഞാൻ വഴിയേരി ഇരുന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അമ്മ പുറം തിരുമ്മി തരും, അച്ഛനെ വിളക്കും, ഇങ്ങനെ ഉയർത്തി കാണിക്കുക. അങ്ങനെ വഴിനീള് ഛർദിച്ചും ഇപ്പോ അമ്മ പുറം തിരുമ്മി ഞങ്ങള് നേരെ വെളുക്കാറായപ്പോ കോട്ടയത്തെത്തി. അന്ന് ഏതാണ്ട് ഈ ഓപ്പറേഷനായിട്ട് 6-7 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു.
പിന്നീടാണ് അതിന്റെ ഒക്കെ അത്രയും ദിവസങ്ങൾ വേദനയായിട്ട് ഹോസ്പിറ്റലിൽ തോമസേട്ടനായിരുന്നു എന്നൊക്കെ കേട്ടത്. പിന്നെ ഞാൻ ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് കാല് പിടിച്ച് എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ്, ഹോസ്പിറ്റലിലേക്ക് പോവാനെന്ന് പറഞ്ഞ്, ഹോസ്പിറ്റലിൽ ചെന്ന് നിർബന്ധമായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ കിടന്ന അവസരത്തിലാണ് രാമേന്ദ്രനെ പരിചയപ്പെടുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ, സഹായിക്കാൻ ആളില്ലാതെ കരയെന്ന് കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഒരു പൊതി ചോറും കൂടെ കൊണ്ട്. അമ്മ അതിരമ്പുഴയിൽ നിന്ന് നടന്നാ വരുന്നത് ചോറും കൊണ്ട്. എൻ്റെ അമ്മയെ അങ്ങനെ ചോറ് കൊണ്ടുവന്ന് അമ്മയായിട്ട് നടയിലിരുന്ന് വർത്തമാനമൊക്കെ പറയും. ഓപ്പറേഷൻ്റെ തലേ ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നാളെ വരണ്ട, അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയെ അവസാനമായിട്ട് കണ്ടു. പിന്നെ അന്നത്തെ കാലത്തെ അയൽവക്കംകാരെല്ലാം പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നത്, ശബരിമലയ്ക്ക് പോകുന്നവരും ഓപ്പറേഷന് പോകുന്നവരും തിരിച്ചു വരുന്നവരും ചുരുക്കമാണ്. ഞാൻ മരണത്തിനായിട്ട് ഒരുങ്ങുകയാണ് ചെയ്തത്. അതുപോലെ എനിക്ക് വയറ്റുവേദനയാണ്. അതിൻ്റെ ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ എൻ്റെ അച്ഛായി മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നു, പലരും വന്നില്ല. പക്ഷേ തിയറിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് ഞാൻ സ്ട്രെച്ചറെ കിടന്ന് അങ്ങോട്ട് പോകാൻ നേരത്ത് അതിനെ കൊണ്ടുപോയി, എന്നെ ഇങ്ങനെ വണ്ടി സ്ട്രെച്ചർ കൊണ്ടുവന്നവരോട് പറഞ്ഞു, ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞു. ഞാൻ പുറകോട്ട് നോക്കി, എൻ്റെ കൊതി തീരെ എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ നോക്കി കരഞ്ഞു, അച്ഛനും കരഞ്ഞു. ഇനി ഞാൻ മരണത്തിനായിട്ട് ഒരുങ്ങി. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററോട്ട് കയറി. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നെ ഞാനൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കണ്ണ് തുറക്കുന്നു പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോ ദിവസവും അവിടെ വളരെ ദുഃഖത്തോടെ കഴിഞ്ഞു. അപ്പം അറിഞ്ഞു രാമേന്ദ്രൻ മരിച്ചുപോയി. ഞാൻ സുഖമായി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വീട് ഓലപ്പരെ വീട് മുഴുവൻ നനയും. തന്നെ ഓപ്പറേഷനിൽ തോമസേട്ടൻ സൗഖ്യം പ്രാപിച്ചു വരുന്നത് തന്നെ ഒരു അത്ഭുതമായിരുന്നു ആൾക്കാർക്ക്. അത്ഭുതമായിരുന്നു, വളരെ അത്ഭുതമായി. വീട്ടിൽ വന്നപ്പം വീട് ഓലപ്പരെയായിരുന്നു. വീടെല്ലാം നനയുന്നു, ഉള്ള ചട്ടിയും പാത്രവും എല്ലാം നിരത്തി വെക്കും. ഒരു വീടിൻ്റെ ഒരു മൂലയിൽ ഇരുന്നാണ് നേരം വെളുപ്പിച്ചൊക്കെ. പക്ഷെ ബന്ധുക്കളിൽ പലരും നല്ല സാമ്പത്തികം ഉള്ളവരുണ്ടായിരുന്നു, ഒന്നും സഹായിക്കുകയല്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ അന്ന് ആശുപത്രിയിൽ ആ ദിവസങ്ങൾ ഒക്കെ ഓപ്പറേഷനായിട്ടൊക്കെ കിടക്കുമ്പോഴൊക്കെ ഇതേപോലെ അനേകം രോഗികൾ വന്ന് നരകിക്കുന്നതും അനാഥരായിട്ടുള്ളവരെയൊക്കെ കണ്ടപ്പോൾ അന്ന് അവരെയൊക്കെ കരഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ആശുപത്രിയിലോട്ടുള്ള പോക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കണ്ണ് നിറയുമായിരുന്നു. എൻ്റെ അമ്മയുടെയും എൻ്റെ അപ്പൻ്റെയും ത്യാഗങ്ങൾ പറഞ്ഞു. പിന്നീട് തോമസേട്ടാ, ഈ ഈ മെഡിക്കൽ കോളേജിൽ ഈ ഭക്ഷണത്തിൻ്റെ ആരംഭം ഇങ്ങനെ കുറിക്കുന്നത് ഈ ഏതൊരു ഹോസ്റ്റലിൽ അങ്ങ് സ്റ്റാഫായിരിക്കുന്ന ഞാന് എല്ലാ ദിവസവും ആശുപത്രി വന്ന് രോഗികൾക്ക് ഇച്ചിരി ഭക്ഷണം അയലൂക്കംകാരോടൊക്കെ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. രോഗിയുടെ അടുത്ത് കൂടുതൽ സംസാരിക്കും. അപ്പം മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം തന്ന് സഹായിക്കാൻ തുടങ്ങി. അവരൊക്കെ കൂട്ടായി. 20-ാമത്തെ വയസ്സിൽ മെഡിക്കൽ കോളേജ് താൽക്കാലിക ജോലിയായി. നേരം ധാരാളം മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ സഹായിക്കാൻ കൂടി. അങ്ങനെ കൂടിക്കൂടി വന്നപ്പം പിന്നെ കോട്ടയത്തൊക്കെ അലിഞ്ഞെരിഞ്ഞായിരുന്നു. ഒത്തിരി മാനസിക രോഗികളൊക്കെ സങ്കടം വരുമായിരുന്നു. ഇന്നത്തെ കാണിലത്തെ ആളുകൾ മാനസിക രോഗികളെ പഴത്തിൻ്റെ തൊലി വെച്ചൊക്കെ എറിയൊക്കെ സങ്കടം വരുമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി 2 ദിവസം പ്രാർത്ഥിച്ചിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി, കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ചേർത്ത് സുഖാക്കി ഒത്തിരി പേരെ വീടുകളിൽ കൊണ്ടുപോയി. തോമസേട്ടൻ്റെ നേരം വിവാഹം നടക്കുന്ന ഏത് ഏത് കാലത്ത് തന്നെ ഈ ചെറിയ ജോലി കിട്ടിയപ്പോൾ തന്നെ കല്യാണമായി. കല്യാണമായി എനിക്ക് പിന്നെ മക്കളായി. വീട് സ്ഥലം എല്ലാം യൂണിവേഴ്സിറ്റി എടുത്തപ്പം എനിക്ക് കിട്ടിയ വീതം കൊണ്ട് രോഗികൾക്ക് കഞ്ഞി കൊടുത്തും കാപ്പി കൊടുത്തും ഒക്കെ നടന്നു. പൈസ സ്ഥലമേടിയിലുണ്ടായില്ല. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു സൗകര്യം ഇല്ലാത്ത ഒരു വീട്ടിൽ ഞാനും ജന്മനെ തളർന്നു പോയ മോനും 4 പെൺമക്കളുമായി ഞങ്ങൾ ഒത്തിരി വാടകയ്ക്ക് ജീവിച്ചു. വളരെ പ്രയാസത്തിൻ്റെ കാലമായിരുന്നു. പക്ഷേ ആ പ്രയാസത്തിൻ്റെ സമയത്തും നമ്മളെക്കാളും പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയും വീട്ടിൽ നിന്ന് തരുന്ന ചോറും കറിയും നമ്മൾ കഴിക്കാതെ കൊടുത്ത. അപ്പൊ ഈ മക്കളും ഭാര്യയും തോമസേട്ടൻ എന്തുമാത്രം ഈ ശുശ്രൂഷയെ സഹായിച്ചിട്ടുണ്ട്? അവരുടെ എനിക്ക് വേണ്ടി എൻ്റെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എൻ്റെ സിസിലിയ, എൻ്റെ സിസിലിയും എൻ്റെ മക്കളും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് നവജീവൻ ട്രസ്റ്റായപ്പോൾ ആകാനായിട്ട് മോൺസിഞ്ഞർ പീറ്റർ ഊരാളച്ചൻ, വെട്ടൂരെ ഇമ്മാനുവൽ സാറ്, ക്രിസ്ത്യൻ ധ്യാനം നടത്തുന്ന ബിജു, പിന്നെ അന്നത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളായ ഇന്ന് അമേരിക്കയിലെ ഡോക്ടർ മനോജ്, അതുപോലെ തന്നെ തുർക്കി സ്വദേശിയായ ഡോക്ടർ തോമസ്, അതുപോലെ തന്നെ ഡോക്ടർ സുമാജിത്, ഡോക്ടർ സിന്ധുവസ്, അങ്ങനെ അന്നത്തെ കുറേ മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ കൂടി
അന്ന് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ വന്ന അനീബ് പഞ്ഞിക്കാരൻ, റെജിമോൻ കരുപ്പ്, അനീബിന്റെ സ്ഥലമായിരുന്നു ഈ സ്ഥലം. അങ്ങനെ അനീബൊക്കെ ഒത്തിരി കാര്യമായിട്ട് കൂടെ വന്ന് പ്രവർത്തിച്ചു. അങ്ങനെ ഈ അഴിയിൽ നിന്ന് കൊണ്ടുവന്നവരെ വീട്ടുകാർക്ക് വേണ്ടാതെ വന്നപ്പം ഈ മെഡിക്കൽ സ്റ്റുഡൻസ് താമസിക്കുന്ന പ്രൈവറ്റ് ഹോസ്റ്റലില് ഇപ്പോഴത്തെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ഒക്കെ അന്ന് MBBSന് പഠിക്കുന്ന കാലത്ത് അവരുടെ ഹോസ്റ്റലായിരുന്നു. ഇന്നത്തെ കമ്മിറ്റിയിലെ ഡോക്ടർ തോമസ് ജെ ഇവരും എല്ലാം ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ അവിടെ ഒന്ന് രണ്ട് മുറി ഒഴിവായപ്പം ഈ മാനസിക രോഗികൾ അവിടെ താമസിച്ച് ആ മുറിക്കിട്ട പേരാണ് നവജീവൻ. അവിടെ ആയപ്പം ഈ ഒരാളച്ഛൻ്റെ സഹായത്തോടു കൂടിയൊക്കെയും ഒത്തിരി ക്നാനായ വീടുകളിൽ നിന്ന് അരിയും കപ്പയും കറി വെക്കാനും കൊണ്ട് തന്നു. പിന്നെ എൻ്റെ അയൽവക്കംകാർ, നാട്ടുകാർ, കുടമാളിക്കാർ, അതേ കരിസ്മാറ്റിക്കിൻ്റെ ഒക്കെ ആരംഭകാലമാണ്. എല്ലാരും ദിവസവും അരിയും കറി വെക്കാനും വേറെ വെക്കുന്ന അവിടെ വെച്ച് ചോറും കറിയും ഒക്കെ ഉണ്ടായി. ഇപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ, തോമസിന്റെ ഈ മാനസികാരോഗ്യ വാർഡിലെ അതിന്റെ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ഒരു ഒരു ഡോക്ടറും ഡോക്ടർ ഇങ്ങനെ സ്വകാര്യമായിട്ട് ലേഡി ഡോക്ടറായിരുന്നു, ഒരു സഹായിക്കുമായിരുന്നു ഈ അനാഥരെയും അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ. ഇത് തോമസ് ഏട്ടൻ കാണുകയും തോമസ് ഏട്ടനോട് തോമസ് ഏട്ടനിലൂടെ അവരത് ചെയ്യിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പറഞ്ഞു. അതാരായിരുന്നു ഡോക്ടർ? കല്യാണിയുമാണ്. അവര് കുറെ കാലം നമ്മളെ സഹായിക്കും, എപ്പോഴും സഹായിക്കുക. അങ്ങനെ അന്നത്തെ പല ചില ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റുഡൻസും ഒക്കെ സഹായിക്കും. പിന്നെ എപ്പോഴും കൂടെ നിന്ന് ട്രസ്റ്റ് ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ വെട്ടൂര ഇമ്മാനു സാറ്, ക്രിസ്ത്യൻ ധ്യാന. എത്ര നാൾ നമ്മൾ ആ കോട്ടയത്ത് മെഡിക്കോളിനടുത്ത് ആ വാടക വീട്ടില് ഈ നവജീവൻ പ്രവർത്തിച്ചു? ഇവിടെ ഏതാണ്ട് ഒരു 3 വർഷമാണ് തോന്നുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനീവിന്റെ സ്ഥലം ഇതേ, വില കുറച്ച് അനീവ് തന്നു. അങ്ങനെ കുറെ പേര് കൂടി വാങ്ങിച്ചു തന്നു. അങ്ങനെ ഇത് ഒത്തിരി പേര് കൂടി പണിത് തന്നൊരു ചെറിയ കെട്ടിടം. അങ്ങനെ ഒത്തിരി പേര് സഹായിച്ച് സഹായിച്ച് ഈ സ്ഥലമൊക്കെ മേടിച്ചു തന്നു, കെട്ടിടമൊക്കെ പണിത് തന്നു. അന്ന് ഈ തോമസിനെ ഓർക്കുന്നുണ്ട്, അന്നത്തെ ഈ ഈ നവജീവൻ ട്രസ്റ്റ് ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് തോമസിന് കിട്ടിയ അന്തേവാസി ആരായിരുന്നു? ആദ്യമായിട്ട് കിട്ടിയ അന്തേവാസി ഒരു പിന്നെ മനുഭായി എന്ന് പറയുന്ന ഒരു സഹോദരിയായിരുന്നു. അവര് ഗർഭിണിയായിരുന്നു, രാജസ്ഥാൻകാരി. അവര് വഴി കിടന്ന് പ്രസവിച്ചു. അവരെ പിന്നെ അവർക്ക് വേണ്ടി ഗർഭിണിയാണ്. അതെ, അവര് ഗർഭിണിയായിരുന്നു. പിന്നെ അവരെ തിരുവനന്തപുരത്ത് കൊണ്ടാക്കി പോരാ നേരത്തെ അവര് കരഞ്ഞു. അവരോട് തോന്നിയ സങ്കടം കൊണ്ടാണ് നവജീവൻ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി വന്നാണ് കോട്ടയത്ത് കൂടി ഒത്തിരി വർഷം പുറകോട്ടാണ് റിവേഴ്സ് സബു അലവെക്കുകയും നടന്ന ജഡായി എന്ന് പേര് അറിയപ്പെടുന്ന ജെയിംസ് ചേട്ടൻ. ഈ റിവേഴ്സ് സബു എന്ന് പറഞ്ഞ ആള് കോട്ടയത്ത് നമ്മൾ പുറകോട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് വർഷക്കാലം പുറകോട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെയൊക്കെ അദ്ദേഹമൊക്കെ പിന്നെ ഇവിടെ തോമസിന്റെ കൂടെ വന്ന് സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ച് അവരെല്ലാം പറ്റുന്ന രീതിയിലൊക്കെ മാറി. അവരെ അലറിക്കുകയും നടന്ന ആളാണ് ജെയിംസ് ചേട്ടൻ. പഴയ നവജീവനായിരുന്നു, വെള്ളമില്ലാത്തപ്പോ അയലോകത്ത് നിന്നൊക്കെ വെള്ളം ചോന്നോണ്ട് വരുന്ന പുള്ളിയായിരുന്നു. എന്ത് പറഞ്ഞാലും ചെയ്യുമായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അതെല്ലാം പ്രായമായി രോഗമായി മരിച്ചു. എനിക്ക് അതിലുള്ള ഏറ്റവും വലിയൊരു സംതൃപ്തി ഈ വഴിയിൽ നിന്ന് കൊണ്ടുവന്ന ഇത്രയും പേരെ വഴിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടും ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ചേട്ടാ ഇഞ്ഞ വാ, ചേട്ടാ ഇഞ്ഞ വാ, നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോ പോവുന്നല്ലാരും വിളിക്കുമ്പോ ഒരു ഒരു ആ രാജ്ഞാശക്തി പോലെ അല്ലേ, ഒരു പിതാവ് വിളിക്കുന്ന പോലെ അവർക്കത് അനുഭവപ്പെടുകയാണ്. ദൈവം അവിടെ ഇടപെടുന്നു അല്ലെങ്കിൽ എന്നെ ജഡായി എന്ന് പറഞ്ഞ ആള് കോട്ടയം ടൗണിലുള്ളവരെല്ലാരും ഭയപ്പെട്ടുകൊണ്ടിരുന്ന വലിയ മല്ലനായ ആളാണ്. അയാളെ പോലീസുകാർ വരെയും ചെന്നിട്ട് പറ്റിയല്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. നമ്മള് ചെന്ന് ചേട്ടാ ഇഞ്ഞ വരാൻ പറഞ്ഞപ്പോ ഇഞ്ഞ പോരുകയും വണ്ടിയെ കയറാൻ പറഞ്ഞപ്പോഴേ കേറി. ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അതുപോലെ തന്നെ തോമസേട്ടൻ ഈ നവജീവൻ ട്രസ്റ്റ് ആരംഭിക്കുമ്പോൾ അനേകം ശുശ്രൂഷകരായിട്ട് അനേകരെ തമ്പുരാൻ എല്ലാവരും മിക്കവരും നമ്മുടെ കരിസ്മാറ്റിക്കിന്റെ ആദ്യ കാലഘട്ടം ഒത്തിരി പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒത്തിരി പ്രചോദനവും പ്രോത്സാഹനവും കൊടുത്ത് ഇവിടുന്ന് നമ്മള് 10-15 രോഗികളെ കൊടുത്ത് ഒത്തിരി സ്ഥാപനങ്ങൾ അവർക്ക് ഉണ്ടായി, ഒത്തിരി ആതുരാലയങ്ങളുണ്ടായി. പിന്നെ ഞാൻ പള്ളിവീഴൊക്കെ പ്രസംഗിക്കാൻ പോകുന്നിടത്ത് പറഞ്ഞ ഒത്തിരി ആളുകൾക്ക് പ്രചോദനം കൊടുത്ത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെ ആതുരാലയങ്ങളുണ്ടായി, ഭക്ഷണ വിതരണം ആരംഭിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് മാനസിക രോഗികളെ ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുകയും ഭക്ഷണ വിതരണം ആരംഭിക്കുകയും ചെയ്ത നവജീവനിൽ കൂടെയാണ്. അതിലൂടെയാണ് അതിന്റെ ഒരു പ്രചോദനവും വലിയ സാക്ഷ്യമാണ് ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അല്ലെ പല ആത്മായ സഹോദരങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ട്രസ്റ്റുകൾ അല്ലെ. പക്ഷേ ഇവിടെ ഒന്നും പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല ഒരിടത്തും, എല്ലാം ദൈവം എങ്ങനെയും ക്രമീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പേരിൽ തന്നെ ചില ഫ്രോഡുകളായിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ ഒരു തെറ്റായ ഇതുള്ള ദുശ്ചിന്തയോട് കൂടി തന്നെ ചില ആരംഭിക്കുന്ന ചില
ട്രസ്റ്റുകളും ഉണ്ടല്ലോ, അതൊക്കെ പലപ്പോഴും തോമസ് ചേട്ടൻ ആൾക്കാർ ബുദ്ധിമുട്ടായിട്ട്. നമ്മുടെ പേരും പറഞ്ഞ് ഒത്തിരി പേര് പിരിവിന് നടക്കുന്നുണ്ട്. അതെ അതെ. പിന്നെ ഈശോ അവസാനം പറഞ്ഞ വാക്കാ ഓർക്കുന്നത്, പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് കൊടുക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ. ഞാൻ തോമസ് ചേട്ടന്റെ പേരിൽ ഇങ്ങനെ നിങ്ങളുടെ നവജീവൻ ട്രസ്റ്റിന്റെ പേരിൽ ഇങ്ങനെ പിരിവിനായിട്ട് പിന്നെ വിടുന്ന വിടാറുണ്ടോ? ഇല്ല, അത് പലരും ഒന്നും അറിയേണ്ട ഒരു സംഭവമാണ്. കാരണം തോമസേട്ടന്റെ പേരിൽ തന്നെ പല ബില്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പല സ്ഥലങ്ങളിലും നവജീവൻ ട്രസ്റ്റിനായിട്ട് പിരിവിനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് ദിവസമായിട്ട് ഇപ്പൊ ഈ നമ്മൾ ഈ ഈ നവജീവൻ ട്രസ്റ്റ്, ഈ ആതുരാലയം, ഇത് ഇതുപോലെ ഇത്ര വലിയൊരു ചെലവുള്ള ഈ ആലയം ഓരോ ദിവസം നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ്? നമ്മുടെ കൂടെ ആദ്യകാലത്ത് കൂടിയ മെഡിക്കൽ സ്റ്റുഡൻസ്, ആദ്യകാലത്ത് നമ്മളെ സഹായിക്കാൻ കൂടിയവര്, പിന്നെ ഇപ്പൊ നമ്മളെ അറിയാമെന്നവര് ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. പിന്നെ നമുക്ക് കടം കിട്ടും, അരി, പലവ്യഞ്ജനം, പച്ചക്കറി, ചിലപ്പോ ഒക്കെ കടമാകും, പിന്നെ കടം വീടും. മാസം നമുക്ക് ഒരു ദിവസം 2,00,000 രൂപയുടെ അടുത്ത് ചെലവ് വരും. ചില ദിവസങ്ങളൊക്കെ മാമോദീസ വിവാദമൊക്കെ വരുമ്പോ ചിലരെ കൂടെ കൊണ്ട് അരിയും അരി സാധനം. പിന്നെ നമ്മള് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുമ്പം പ്രതീക്ഷിക്കാത്ത പ്രതിഫലം ദൈവം തരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോഴത്തേനാണ് പ്രതീക്ഷിക്കാത്ത പ്രതിഫലം ദൈവം. നാളെ ഇനി ഇത് എങ്ങനെ പോകും അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാം മുട്ടി നിൽക്കുന്ന ചില ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ തോമസ് ചേട്ടന്റെ ഇടയ്ക്ക് ചില വാക്കുകളിൽ നിന്ന് വരാറുണ്ട്. അത് ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേന് അതിന്റെ അടുത്ത ദിവസം തന്നെ ആരെങ്കിലും ഇവിടെ കൊണ്ടെത്തും. നമുക്കിവിടെ അത്യാവശ്യ കാര്യം ഉള്ളത് അത് അത്യാവശ്യമെന്ന് അറിയാതെ തന്നെ മൂന്നാമതൊരാള് നമുക്ക് തരും. നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ ഈ 10-33 വർഷമായി അല്ലെ, 33 വർഷമായില്ലേ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചിട്ട്? ചെറുതായിട്ട് തുടങ്ങിയിട്ട് 58 വർഷമായി നവജീവനായിട്ട്. ഇപ്പൊ ഒരു 53 വർഷം 58 വർഷമായിട്ട് നമ്മള് ഈ ആതുര ശുശ്രൂഷ ആരംഭിക്കുകയും നവജീവൻ ട്രസ്റ്റ് ആയിട്ട് 33 വർഷമായി. അപ്പൊ ഇത്രയും ഇതിനിടയില് എത്രമാത്രം അനാഥരെയും രോഗികളെയും ഒക്കെ തോമസ് ചേട്ടന്റെ ജീവിതത്തിലൂടെ കരങ്ങളിലൂടെ ഒക്കെ അവരെ താങ്ങി നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അതായത് എന്റെ തുടക്കത്തിൽ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മണിമല അങ്കിൾ, ഒരു മരിച്ചുപോയ റോസമ്മ അമ്മച്ചി, ഇവരെ അതുപോലെ ഒരു 600 കിലോ മാത്തുച്ചേട്ടൻ, ഇവരൊക്കെ ഈ മണിമല അങ്കിളിന് റബ്ബറ് ഇന്റെ കാശ് കിട്ടുന്നത് മുഴുവൻ ആശുപത്രി കൊടുക്കുമായിരുന്നു. റോസമ്മ അമ്മച്ചി ടീച്ചറായിരുന്നു, പെൻഷൻ കിട്ടുന്ന പൈസ, മക്കൾ അമേരിക്കയിൽ നിന്ന് കൊടുക്കുന്ന പൈസ എല്ലാം ആശുപത്രി രോഗികൾക്ക് കൊടുക്കും. ഞങ്ങളുടെ കൂടെയുള്ള മാത്യു വടക്കേട അച്ഛൻ ആദ്യകാലം മുതൽ ശുശ്രൂഷ ചെയ്യുന്നു, അച്ഛന് ധ്യാനത്തിന് പോയി ശുശ്രൂഷയ്ക്ക് കിട്ടുന്ന കാശ് മുഴുവൻ കൊടുത്തുണ്ട്. ഞാൻ എനിക്ക് പോകുമ്പോൾ എനിക്ക് പോകുന്ന പ്രസംഗിക്കാൻ പോകുമ്പോൾ കിട്ടുന്നതും എനിക്ക് ശമ്പളം കിട്ടുമ്പോഴെല്ലാം ഞാൻ കൊടുത്തുണ്ട്. അങ്ങനെ അന്ന് മുതലേ ഈ വിഷമിക്കുന്നവർക്കെല്ലാം അത് അറിഞ്ഞു കൊടുക്കാൻ ഓരോരുത്തരെ ദൈവം നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും അവിടുത്തെ മെഡിക്കലിലെ സ്റ്റാഫൊക്കെ ആയിരിക്കുമ്പോഴും ഈ നവജീവൻ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവിടുത്തെ ഡോക്ടർമാരെ, മേലധികാരികളെ, ഇവരുടെയൊക്കെ ഒരു വലിയൊരു സഹകരണം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് സഹകരിക്കാത്തവരും ഉണ്ട്, പക്ഷെ ആ സഹകരിക്കാത്തവരെയൊക്കെ നമ്മൾ സഹകരണം തരുന്നവരുടെ സ്നേഹവും സാന്നിധ്യവും നമ്മൾ കൊടുക്കുമായിരുന്നല്ലോ. അതുപോലെ ഇത് ഇതിനെയൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ടൊക്കെ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ ഒത്തിരിയേറെ എതിർപ്പുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടില്ലല്ലോ. എതിർപ്പുകൾ നമ്മൾ എന്ത് നന്മ ചെയ്യാൻ തുടങ്ങിയോ അതിനെ എതിരുണ്ടാകും. പക്ഷെ എതിർക്കുന്നവരെ നമ്മൾ എതിർക്കാൻ പോകണ്ട, അവരെ ശത്രുവായിട്ട് കാണുകയും വേണ്ട, നാളെ ആയിരിക്കും അവർ മിത്രമായിക്കൊള്ളും. എന്തുമാത്രം ഇത് സഭ ഈ നവജീവൻ ട്രസ്റ്റിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്? സഭ ഒത്തിരി നമുക്ക് ഇതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ തരുന്നുണ്ട്. എതിരില്ലല്ലോ, പ്രോത്സാഹനം തരുന്നുണ്ട്. പിതാക്കന്മാരൊക്കെ ഇവിടെ ധ്യാന മന്ദിരങ്ങളൊക്കെ നമുക്ക് പ്രോത്സാഹനം തരുന്നുണ്ട്. പിന്നെ വരും കാലങ്ങളിലെ എൻ്റെ ഒരു ആഗ്രഹം ഇതാന്ന് വെച്ചാൽ, അന്ന് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമായിരിക്കും വലിയ ഈ ഫൊറോന പള്ളികൾ കേന്ദ്രീകരിച്ച്, വലിയ വലിയ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, വലിയ വലിയ കോളേജുകൾ പരിസരങ്ങളിൽ എല്ലായിടത്തും ആ പ്രദേശങ്ങളുടെ പ്രായമായ അപ്പന്മാരെയും അമ്മമാരെയും അനാഥരെയും നോക്കുന്ന ആതുരാലയങ്ങൾ വേണമെന്നാണ് മനസ്സിന്റെ ആഗ്രഹം. ഈ ശുശ്രൂഷയെല്ലാം സഭയുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ നന്മയ്ക്കും ലോകത്തിന് തന്നെ വലിയൊരു ചാരിറ്റിയുടെ സുവിശേഷം കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി കത്തോലിക്ക സഭയുടെ സഭാ നേതൃത്വത്തിലെ അൽമായരിൽ കൂടെ ആരംഭിക്കാനുള്ള വലിയൊരു ആഗ്രഹത്തിന്റെ ഭാഗമാണ് ഈ ശുശ്രൂഷ. അപ്പോൾ ഈ തോമസ് ചേട്ടന്റെ കാലശേഷവും ഈ നവജീവൻ ട്രസ്റ്റിന്റെ വലിയൊരു വലിയൊരു സ്വപ്നം ഈ കൂടെ ഉള്ളവരുമായിട്ട് തോമസ് ചേട്ടൻ പങ്കുവെക്കാറുണ്ടോ? അത് ഉണ്ടുണ്ട്. അതിപ്പം വലിയൊരു സ്കൂളിനോട് ചേർന്ന് ഈ ഒരു കുറെ വയസ്സായ അപ്പനെ അമ്മയെ നോക്കുന്നുണ്ട്. ആ കുട്ടികൾ തന്നെ രാവിലെ തരുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. ആ സ്കൂളുകാർക്കൊന്നും മുടക്കണ്ട. ആ ഒരു പള്ളിയോട് കേന്ദ്രീകരിച്ചാണ് അവരുടെ ഓരോ വീട്ടുകാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്റെ വക ഉച്ചയ്ക്കൂടെ വൈകിട്ടൂടെ കൊണ്ടുവന്നോളും.
അവർക്കൊരു നേതൃത്വം കൊടുത്താൽ മതി. അതിലെ ആ വലിയ സ്കൂളിനോട് കേന്ദ്രീകരിച്ച് ഇതുപോലെ കുറെ വയസ്സായ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കെല്ലാം നന്മയിൽ വളരുവാൻ, മാനസാന്തരത്തിൽ വളരുവാൻ, അക്രമത്തിൽ നിന്നും അനീതിയിൽ നിന്നും അധർമ്മത്തിൽ നിന്നും എല്ലാം മാറി നിൽക്കാനായിട്ട് ഒരു വലിയൊരു പ്രചോദനം തന്നെയായിരിക്കും വലിയ വലിയ സ്കൂളിനോട് ചേർന്ന് ഇതുപോലുള്ള ആതുരാലയങ്ങൾ ഉണ്ടായാൽ. അത് ജീവിതത്തിലെ വലിയൊരു സ്വപ്നം തന്നെയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഈ ആഗ്രഹമൊന്നും നിറവേറ്റാൻ ഒത്തിരി കാലങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നതാണ്. അത് നിങ്ങളിൽ ഓരോരുത്തരിലും കൂടെ ആരംഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഒരു പ്രചോദനം ഉണ്ടാകണമെന്ന് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ വേറെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. പലപ്പോഴും തോമസ് ചേട്ടൻ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, പ്രത്യേകിച്ച് കോളേജിലും സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ. ഇവർക്ക് തോമസ് ചേട്ടൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണം എന്താണ്? കുഞ്ഞുങ്ങൾക്ക് വലിയൊരു പ്രചോദനം ഉണ്ടാകും, അവർ അത്ഭുതമായിരിക്കും. അതെ, പ്രചോദനം ഉണ്ടാവുകയും ചെയ്യും. അവരെ, മക്കളെ നിങ്ങൾ ഏതെങ്കിലും നല്ല കാര്യങ്ങളിൽ വലിയ വ്യക്തിയാകണമെന്ന് പറയും. അതുപോലെ തന്നെ ഞാൻ പറയും, മക്കളെ നിങ്ങളുടെ വീട്ടിലെ നാട്ടിലെ നിങ്ങളുടെ സ്കൂൾ കൂട്ടുകാരിൽ വെച്ച് ഏറ്റവും ക്ഷമയുള്ള ആള്, ഏറ്റവും അനുകമ്പയുള്ള ആള്, ഏറ്റവും കരുണയുള്ള ആള്, ഏറ്റവും പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്നിൽ കവിഞ്ഞ ആരും ഉണ്ടാകരുത് എന്നൊരു ആഗ്രഹം ഉണ്ടാകണമെന്ന് പറയും. എന്റെ അത്രയും ക്ഷമയുള്ള ആളുകൾ ആരും എന്റെ വീട്ടിലും നാട്ടിലും കൂട്ടുകാരിലും ഉണ്ടാകരുത്. എന്റെ അത്രയും അനുകമ്പയും കരുണയും പ്രാർത്ഥനയും ദാനധർമ്മമുള്ള വ്യക്തി എന്നിൽ കവിഞ്ഞ ആരും എന്റെ നാട്ടിലുണ്ടാകരുത്. ഞാൻ മെഡിക്കൽ കോളേജ് കൂടെ പണ്ട് കടന്നോ പ്രാർത്ഥിച്ചു നടന്നു, ഈ ചോറ് ചുമന്നു ചുമന്ന് കൈ കഴിച്ചു പൊട്ടുമ്പോ ഈശോയെ മാതാവിയമ്മേ ഈ ആശുപത്രി വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ എന്നെ ഇടയാക്കണേ, ഇവിടെ വരുന്നവരെല്ലാം സഹായിപ്പാൻ എന്നെ ഇടയാക്കണേ, ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ കുറെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പം ദൈവം അത് നിറവേറ്റി. കാരണം അതിൽ എനിക്ക് മനസ്സാകുന്ന, എനിക്ക് എന്നെ ദൈവം ഈശോ മനസ്സിലാക്കി തരുന്ന ഒരു ബോധ്യം, ശുദ്ധമായ മനസ്സോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ കരയുന്നവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുമ്പം ആ ശബ്ദത്തിനൊരു സത്യമുണ്ട്, അതെന്നെങ്കിലും സംഭവിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് ഈ നവജീവൻ ട്രസ്റ്റിൽ ഇപ്പം ഇവിടെ ഇപ്പൊ എത്രമാത്രം അന്തേവാസികൾ ഇപ്പൊ ഇവിടെ ഉണ്ട്? ഇവിടുത്തെ സ്റ്റാഫും എല്ലാരും കൂടെ കൂടി വന്ന ഒരു 300-ഓളം പേര്. ഇവിടെ ഈ ശുശ്രൂഷ ചെയ്യുന്നവരല്ലാതെ തന്നെ ഇടയ്ക്ക് ഒരു പ്രതിഫലവും വാങ്ങാതെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒത്തിരി പേരെ ഉത്സാഹിപ്പിച്ച് ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ ഇങ്ങോട്ടുള്ള വരവുകൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം അതെനിക്ക് ഇഷ്ടമാണ്. ആദ്യകാലത്ത് നമ്മൾ തന്നെയായിരുന്നപ്പോൾ ഒരു വാർഷികം വെക്കുമ്പം തിരുവനന്തപുരം മുതൽ അങ്ങ് പിന്നെ കണ്ണൂർ കാസർഗോഡ് എന്ന് വരെ ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് നമ്മുടെ വാർഷികം കൂടിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ആയപ്പോൾ ജനങ്ങൾ എല്ലാ സ്ഥലത്തും സഹായിക്കണം എന്ന് നമ്മൾ പറയും. പിന്നെ ഈ ഒരു 33 വർഷങ്ങൾക്ക് മുമ്പ് ഈ തോമസ് ചേട്ടൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ വഴിയോരങ്ങളിലൊക്കെ മാനസികരോഗികളൊക്കെ ആയിട്ടുള്ളവരെ ഒത്തിരിയേറെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് അങ്ങനെ വഴിവരങ്ങളിൽ കാണാറുണ്ടോ? അങ്ങനെ കാണാറില്ല, ഇപ്പൊ കാണാറില്ല. പക്ഷെ ഇപ്പൊ കാണുന്നതിനെ നമുക്കൊരു പരിഹാരം പാടാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, നമ്മുടെ മക്കളെല്ലാം ലഹരി ഉപയോഗിച്ച് എല്ലാം മാനസിക രോഗികളായി മാറിക്കൊണ്ടിരിക്കും. പഴയതുപോലെ വഴി കാണുന്ന ആ കാഴ്ചപ്പാട് ഇപ്പൊ ഇല്ല. അതിനെക്കഴിഞ്ഞും വേറെ തരത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ അതെല്ലാം വീട്ടുകാരുള്ളവരാണ്, നമുക്കത് സങ്കടമാണ്. അങ്ങനെയുള്ള ചിലവരൊക്കെ ഇവിടെ വന്ന് ചിലർ പറയാറുണ്ട് നവജീവൻ ടെസ്റ്റിന്റെ ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലരുടെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ. ചിലരുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ ഒത്തിരിയേറെ ജീവിതത്തിന് പുതിയൊരു ദർശനം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആൾക്കാർ ഇവിടെ വരുന്നവരോട് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി വേണം അവർ തിരിച്ചു പോകാൻ. അപ്പം ചെറുപ്പക്കാർ പിള്ളേരോട് വന്നാൽ അവർക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യം പറയും, ഭാര്യ ഭർത്താക്കന്മാർ വന്നാൽ അവർക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യം പറയും, പ്രായമുള്ളവർ വന്നാൽ അവർക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യങ്ങൾ പറയും. അപ്പം ഇവിടെ വന്നേച്ചു പോകുമ്പോൾ അവർക്കൊരു ഉപകാരം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് പറയുന്നത്. പള്ളികളിൽ പ്രസംഗിക്കുമ്പോഴും അങ്ങനെയാണ്, അവരെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതല്ല, അവർ ഇവിടെ വന്നത് കൊണ്ട് അവർക്കൊരു വലിയ നന്മയുണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു പലരും ചോദിക്കാൻ, ഇതിലൂടെ ഇങ്ങനെ ഒരു ആതുരാലയം അനാഥരെ എല്ലാം ചേർത്ത് പിടിച്ച് ഈ ശുശ്രൂഷിക്കുന്നതിലൂടെ തോമസ് ചേട്ടൻ്റെ ജീവിതത്തിന് കിട്ടുന്ന ഒരു ലക്ഷ്യമുണ്ടല്ലോ, ഒരു ആനന്ദമുണ്ടല്ലോ, അതെന്താണ്? അത് ആർക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ അതൊന്ന് പറയാം. അതിപ്പം കർത്താവായ ദൈവം ഈ കോട്ടയത്തെ ജന്മം തന്ന്, എന്നെ വളർത്തി വലുതാക്കിയ ഈശോ, കോട്ടയത്ത് പഠിത്തക്കാരിലാഞ്ഞാണോ പണക്കാരിലാഞ്ഞിട്ടാണോ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്? ഞാനത് പലപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ കർത്താവിനോട് തന്നെ ചോദിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് എന്നെയും എൻ്റെ കൂടെയുള്ളവരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ
ഞാനിങ്ങനെ വൈകിട്ടൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേന് ഞാനിങ്ങനെ ഓർക്കും, ഈ കോട്ടയത്ത് പഠിത്തക്കാരോ പണക്കാരോ ഇല്ലാഞ്ഞിട്ടാണോ ഈശോയെ എന്നെ അത്രയധികമായിട്ട് സ്നേഹിക്കുന്നത്. പിന്നെ ജീവിതത്തിലെ ഉള്ള ഒരു വലിയ ദുഃഖമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈശോ തരുന്ന, വ്യക്തിപരമായിട്ട് ഈശോ തരുന്ന അനുഗ്രഹം അനുസരിച്ച് എനിക്ക് പലപ്പോഴും ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും ശുശ്രൂഷ ചെയ്യാനും പറ്റുന്നു. കാരണം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അളവ് എന്തോരമുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് എനിക്ക് അത്രയും എനിക്ക് തിരിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ലാത്ത ഒരു സങ്കടമാണ്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രേയറിൽ ഞാനിരുന്ന് വീട്ടിൻ്റെ മുറ്റത്ത് എവിടെയോ ഇരുന്ന് പ്രേയർ കഴിഞ്ഞ്, കുർബാന കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ് എന്നുള്ള ഒരു ചിന്തയിൽ എവിടെ ഇരുന്ന് ഇച്ചിരി സ്ഥലത്തിരുന്ന് അവിടെ ഇരുന്ന് ഞാൻ നെറ്റിയെ കുരിശ് വരുത്തി, ഈശോയെ മാതാവേ അമ്മയെ അനുഗ്രഹം തരണേ, അനുഗ്രഹം തന്നേ, എൻ്റെ മേൽ കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ, എൻ്റെ അഹങ്കാരം ഒന്ന് മാറ്റി തരണേ, എൻ്റെ അഹങ്കാരം മാറ്റി തരണേ, എൻ്റെ അരിശം മാറ്റി തരണേ, എനിക്ക് ചൂട് ക്ഷമ തരണേ, എനിക്ക് അനുകമ്പ തരണേ, എനിക്ക് കരുണ തരണേ, എനിക്ക് ദയ തരണേ, എൻ്റെ ബലഹീനതകളെല്ലാം മാറ്റി തരണേ ഈശോയെ, ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം എൻ്റെ അഹങ്കാരം എന്തോരമുണ്ടെന്ന് എനിക്കല്ലേ അറിയാവുന്നത്. അപ്പൊ ഞാൻ ഈശോയോട് പറയും, ഈശോ എൻ്റെ അഹങ്കാരം ഒന്ന് മാറ്റിത്തരണേ, എൻ്റെ അരിശം ഒന്ന് മാറ്റിത്തരണേ, എൻ്റെ ഞാനെന്നുള്ള ഭാവങ്ങളെല്ലാം ഒന്ന് മാറ്റിത്തരണേ, എനിക്ക് കുറച്ചുകൂടി എളിമ തരണേ, എനിക്ക് കുറച്ചുകൂടി അനുകമ്പ തരണേ, എനിക്ക് കുറച്ചുകൂടെ കരുണ തരണേ, എനിക്ക് കുറച്ചുകൂടെ ദയയുള്ള മനസ്സ് തരണേ എന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രേയർ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. കാരണം ഞാൻ ഒത്തിരി ആളുകളെ കണ്ടുപോകുന്നുണ്ട്, ഒന്നുമില്ലായ്മയിൽ കൂടെ ജീവിച്ച പല വ്യക്തികളും അവര് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛന്മാരായി പലരായി, അവരെ കൂടെയൊക്കെ ഇവർക്ക് വേണ്ട സങ്കടങ്ങളിൽ സഹായം കൊടുത്ത് അവരെല്ലാം വലിയവരായപ്പോഴത്തേനും അവർ വന്നു പോയ വഴികളെല്ലാം മറന്നു പോവുകയും തന്ന് സഹായിച്ചവരെ കണ്ട മിണ്ടാതെ പോവുകയും ചെയ്യുന്നവരെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു സങ്കടം വരും. ആപത്തി സഹായിച്ചവരെ കണ്ട മിണ്ടാതെ പോവുകയും അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് വലിയൊരു പാപം തന്നെയാണത്. എന്നെ കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികളും പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ബാല്യകാലത്ത് ആരൊരു നേരത്തെ ആഹാരം തന്നോ, ആരൊരു നേരം ഫീസ് തന്നോ, ആരൊരു നേരത്തെ എന്തെങ്കിലും ഒന്ന് തന്ന് നമ്മളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നമുക്ക് തന്നതാണ്. ദൈവം തന്ന ആ വ്യക്തിയെ നമ്മൾ തിരിച്ചൊന്നും കൊടുക്കണ്ട, ഒന്ന് ചിരിക്കാനും ഒന്ന് മിണ്ടാനും ഉള്ള മനസ്സെങ്കിലും നമ്മുടെ അയൽവക്കത്ത് കഴിയുന്നവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി. മനസ്സിലായി? എത്രയോ പിള്ളേരെ സിസ്റ്റേഴ്സ് ഫ്രീ ആയിട്ട് നേഴ്സിങ്ങിന് പഠിപ്പിച്ചു. അവരൊക്കെ ആ വഴി വന്നു കഴിഞ്ഞാൽ ആ കയറി ആ സിസ്റ്റേഴ്സിനെ ഒന്ന് കാണാൻ താല്പര്യം ഉള്ളവരുണ്ട്, വളരെ ചുരുക്കത്തിലേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. എൻ്റെ അയൽവക്കത്ത് തന്നെയുണ്ട്, എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയുണ്ട്. ഒന്നുമില്ലാതെ കിടന്ന പല വ്യക്തികൾക്ക് ഇന്ന് നല്ല സാമ്പത്തികമുണ്ട്. പക്ഷേ ഞങ്ങളുടെ സ്വന്തം ഇടവപ്പള്ളി വരുന്ന പാവപ്പെട്ട മനുഷ്യരെ കണ്ട മിണ്ടാതെ പോകുന്നവർ, പണ്ട് അവർക്ക് ഒന്നുമില്ലാഞ്ഞ കാലത്ത് ഒത്തിരി സ്നേഹമായ പെരുമാറ്റം ഉണ്ടായിരുന്നു. കയ്യെ പിടിക്കുകയും വർത്താനം പറയുകയും പ്രാർത്ഥിക്കണമെന്ന് പറയായിരുന്നു പള്ളിമുറ്റത്ത് വെച്ച്. ആ അതേ പള്ളിമുറ്റത്ത് വെച്ച് കാണുന്നവരൊന്നും മിണ്ടാതെ അവര് കാറെ വന്നിട്ട് അതേ കാറെ തന്നെ വേഗത്തിൽ തിരിച്ചു പോകുന്നവരെയും ഞാൻ കാണുന്നുണ്ട്. പിന്നെ കേൾക്കുന്നവർക്ക് എന്നോട് ഇഷ്ടക്കുറവ് തോന്നിയാലും എൻ്റെ ഒരു സങ്കടം ഞാൻ ഈ സമയത്ത് എല്ലാവർക്കും ഒരു അനുഭവമാകാൻ വേണ്ടി പറയാം. നമ്മൾ കുർബാന കഴിഞ്ഞ് പള്ളിമുറ്റത്ത് വെച്ച് സങ്കടം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛനെ കണ്ട് എല്ലാവരും കഴിഞ്ഞ് കൊച്ചിന് ILTS കിട്ടാൻ, വിദേശത്ത് പോകാൻ പൈസയായും പ്രാർത്ഥനയായും സഹായിച്ചവരെ പിന്നെ കാണുമ്പോഴത്തേനൊന്നും മിണ്ടാതെ പോകുന്നു. കല്യാണം വരുമ്പോൾ നാട്ടിലെ എല്ലാ വലിയ വലിയ ആളുകളെയും വിളിക്കുന്നു, അവരോട് മാത്രം മിണ്ടത്തില്ല. അപ്പം ആ ഒരു മനുഷ്യരുടെ ആ സ്വഭാവ രീതിയും കണ്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അഹങ്കാരം മാറ്റിത്തരണേന്ന്. ഞാൻ അങ്ങനെ ആകരുതേന്റെ. കാരണം മദർ തെരേസമ്മയുടെ കൂടെ 10 ദിവസം താമസിക്കാൻ ഈശോ അനുഗ്രഹം തന്നു. മാർപ്പാപ്പയുടെ അടുത്തിരുന്ന് കുർബാനയെ കൂടി മാർപ്പാപ്പ പുരസ്കാരം തന്നിട്ടുണ്ട്. മദർ ഒത്തിരി കെട്ടിപ്പിടിച്ച് ഗിസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. ഈശോ തന്ന സമ്മാനങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ പോലെയുള്ളവരെ അടുത്ത് എനിക്ക് ഒട്ടും അഹങ്കാരം പാടില്ല. എനിക്ക് ഈശോ തന്ന സമ്മാനം എൻ്റെ യോഗ്യത കണ്ടല്ല, എൻ്റെ പഠനം കണ്ടല്ല, എൻ്റെ ഒന്നും കണ്ടുകൊണ്ടല്ല. ഞാൻ വളരെ പാവപ്പെട്ടവനും മഹാഭാവിയായി ജീവിച്ച് വന്ന് വളർന്ന ആളാണ്. പക്ഷെ എൻ്റെ ഈശോ തരുന്ന ആ വലിയ കരുണാതരമായ സ്നേഹം ഓർക്കുമ്പോൾ എനിക്കൊന്നും തിരിച്ചു ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് തരുന്ന സ്നേഹത്തിന്റെ അളവ് അനുസരിച്ച് എനിക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റും. അത് 95 എൻ്റെ കൂടെ അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്ന ഡോക്ടർ തോമസ് ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ തുരുത്തിയല്ല, ഞങ്ങൾ രണ്ടും കൂടിയാ പോയത്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ കൂടെ ഒത്തിരി സമയമുണ്ട്.
അമ്മ എന്തൊക്കെയാ തോമസ് ചേട്ടനോട് പറഞ്ഞത്? ഇങ്ങനെ അമ്മ ഞങ്ങള് അമ്മയുടെ അടുത്ത് അമ്മയുടെ സെക്രട്ടറി സിസ്റ്റർ ഇരിക്കും, അപ്പൊ ഞങ്ങൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയാണ് തോമസ് ചേട്ടനോട്? നമ്മുടെ ശുശ്രൂഷയെ കുറിച്ചും കാരുണ്യത്തെ കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞു തന്നായിരുന്നു. ദൈവത്തെ ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞു, ഈശോയെ മറക്കരുതെന്ന് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെയൊക്കെ പറഞ്ഞെന്ന് പോലും ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അതുപോലെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു സിമിൻ ഒരു സിമ ഒരു ബെഞ്ചിൽ ഒരുപാട് സമയമായിരുന്നു സംസാരിച്ചു കേരളത്തിൽ നിന്ന് വന്നു പറഞ്ഞു. പിന്നെ ഭയങ്കര സിമ്പിളല്ലേ നമ്മുടെ, നമ്മൾ ആദ്യം മദറിഞ്ഞ ഇറങ്ങി വരുമ്പോൾ മദറിൻ്റെ കൂടെ കുറേ പേര് കാണും, നടുക്കായിരിക്കും മദറ്. അപ്പോൾ അങ്ങനെയൊക്കെ മദറ് വളരെ സിമ്പിളായിട്ട് വന്നു. മദറിൻ്റെ കൂടെയുള്ള മദറുമുണ്ട് നിർമ്മലയെന്ന് പറയും, അടുത്തിരുന്ന് ഇത്തിരി വർത്താനം പറയും. അന്ന് കണ്ടത് കൽക്കട്ടയിൽ ഞങ്ങൾ ഈ കുർബാന കഴിഞ്ഞ് ഇറങ്ങിപ്പിച്ചു ഈ ഒത്തിരി പേര് ഫോട്ടോ എടുക്കാൻ വന്നു. അതിലൊരു പത്രക്കാരൻ ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. പക്ഷേ അയാളുടെ ഒരു കൊച്ചിനെ ഇങ്ങനെ 28 ചരട് കെട്ടാൻ കൊണ്ടുവന്നു. പക്ഷേ എങ്ങനെ ഇയാൾ നോക്കിയാലും മദറിൻ്റെ ഫേസ് ഫോട്ടോയിൽ കിട്ടിയല്ല. 2 മണിക്കൂർ സമയം അയാൾ ശ്രമിച്ചിട്ടും ഈ അയാളുടെ ക്യാമറയിൽ മദറിൻ്റെ ഫേസ് കിട്ടിയില്ല. മദർ ഞാൻ വരുന്നു, അത് കെട്ടുന്നു, പിന്നെ തിരിയുന്നു, അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട്, എങ്ങനെ പോയാലും കിട്ടിയല്ല. പക്ഷെ അന്ന് ഞങ്ങളൊരു ക്യാമറ കൊണ്ട് എൻ്റെ കൂടെയുള്ള ഡോക്ടർ തോമസ് ചെയ്യാ, പുള്ളി ആ ഫിലിം ഉള്ളതല്ലേ, പുള്ളി എടുത്ത് ആ പടം ഇവിടെ ഇവിടെ ഇരിക്കുന്ന പടമാണ്. നമുക്ക് കറക്റ്റായിട്ട് ആ പടം കിട്ടിയ. ഇതുപോലെ പഴയ കാലങ്ങളിലൊക്കെ സഹായിച്ചവരും കൂടെ നിന്നവരും ഇപ്പം പഴയ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ഇന്ന് ഡോക്ടർമാരായിരുന്നു, അവർ പല പ്രൊഫഷണൽ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും തോമസേട്ടനെ കാണാനായിട്ടൊക്കെ വരാറുണ്ടോ? ആ ഉണ്ട്, അവർ വിളിക്കാറുണ്ട്, സഹായിക്കാറുണ്ട്, അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാറുമുണ്ട്. പ്രധാനപ്പെട്ട് കൂടുതൽ വിളിക്കുന്ന എറണാകുളത്തുള്ള പീഡിയാട്രിഷ്യനെ ഡോക്ടർ സുമാജിൽസൻ, സുമയൊക്കെ എപ്പോഴും വിളിക്കുകയും അന്വേഷിക്കുകയും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ പറയുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പുതിയ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ എന്തുമാത്രം ഇപ്പം നമ്മുടെ ഈ നവജീവൻ ട്രസ്റ്റുമായിട്ട് തോമസ് ചേട്ടനോട്? നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ കരിസ്മാറ്റിക്കിൻ്റെ ആരംഭകാലമായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ സംസ്കാരവും അതിന് വളരെ നല്ലതാണ്. പുതിയ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേനിച്ചിട്ട് വ്യത്യാസം നമുക്ക് അവരുടെ നിന്നുള്ളൊരു ഇങ്ങനെയുള്ളൊരു സഹകരണം വളരെ കുറവുണ്ട്. എങ്കിലും പഴയതുപോലെ ഇല്ലല്ലോ, അതേ കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പ് എല്ലാം നിന്ന് കുറഞ്ഞു പോയല്ലോ. 2 പള്ളികളിൽ ഏകദിന ധ്യാനവും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കുറേശ്ശെ ഭാഗികമായിട്ട് കുറഞ്ഞു കുറഞ്ഞു. ഇപ്പം ഇപ്പം നമുക്ക് ഈ ട്രസ്റ്റ് ഇങ്ങനെ കടന്നു പോകുന്നതിൽ പോകുമ്പോൾ എന്തെങ്കിലും വേറെ ഗവൺമെന്റ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാര മേഖലയിൽ നിന്നൊക്കെ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? അതൊക്കെ ഇപ്പൊ സാമൂഹ്യക്ഷേമ വകുപ്പൊക്കെ ഒത്തിരി നിയമങ്ങൾ കൊണ്ടുവരും, സർക്കാർ നിയമങ്ങളെ, ഇത്ര പേരിൽ കൂടുതൽ കിടത്താൻ മേലെ എത്ര അകലം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ ഒത്തിരി. ഇപ്പൊ നമ്മള് നിയമങ്ങൾ പറഞ്ഞ് നമ്മളെ ഇതൊക്കെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. നിയമം നോക്കാതെ നമ്മളെ സഹായിക്കുക എന്നുള്ളതല്ല, നിയമം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയൊക്കെയും കൂടുതൽ കൂടുതൽ പുറകോട്ട് പോകാനായിട്ടുള്ള സാധ്യത. കാരണം ആളുകൾ കുറെ മടുത്തു പോകും. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഓരോന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ സ്വന്തം അപ്പനെ അമ്മയല്ല നോക്കുന്നത്, എല്ലാവരുടെയും അപ്പനെ അമ്മയല്ല. അപ്പൊ അതിനിച്ചിരി ദൈവം കരുണയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ദൈവം കരുണയൊക്കെ എല്ലാ ഭാഗത്തും, പക്ഷെ അത് പലയിടത്തും കുറവാണ്, ചിലയിടത്തും ഉണ്ട്. ഇതിനൊക്കെ പോവുക. പിന്നെ 75th ജന്മദിനത്തിന്റെ ഈ നിറവില് നിൽക്കുന്ന നിമിഷങ്ങളില് തോമസ് ഏട്ടനും ഈ നവജീവൻ ട്രസ്റ്റും ഒന്നിച്ച് നിന്നുകൊണ്ട് ദൈവത്തോട് എന്താണ് ചോദിക്കുന്നത്? ദൈവത്തെ ഞങ്ങൾ ഒത്തിരി സ്തുതിക്കുക, ദൈവം തന്ന അനുഗ്രഹത്തെ ഓർത്ത് സ്തുതിക്കുക. അതാണ് നമ്മൾ ഇതൊരു ആത്മീയ മീറ്റിംഗ് ആയിട്ട് വെക്കുക, ഒരു പ്രാർത്ഥനാ ദിനമാക്കി മാറ്റുക. 75 വരെ ആകുമെന്ന് വിചാരിച്ചില്ല. 2 വർഷം മുമ്പ് പിന്നെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് അന്ന് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ച, അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോൾ സ്വർഗത്തിൽ പോകാൻ സമയമെന്ന് വിചാരിച്ച, ഇത് രണ്ടിനും എന്നെ വിടുവിച്ച് എന്നെ ഇങ്ങനെ എത്തിച്ചാണ്. ഇപ്പൊ 75 ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ 75 ആഗ്രഹിക്കുന്നത് ഒരു പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ. അതാണ് മുരിക്കം പിതാവിൻ്റെ കുർബാന, പിതാവിൻ്റെ മെസ്സേജ്, പിന്നെ അന്നേരം വരുന്ന അച്ഛന്മാരുടെ ഒക്കെ ഒരു മെസ്സേജുകൾ, കേക്ക് മുറിക്കുക, ഉച്ചഭക്ഷണം, പിന്നെ നമുക്ക് സഹായം തന്നിട്ടുള്ളവരെ പരമാവധി ഈ ചുറ്റുപാടുകളിൽ വിളിക്കുക, ദൂരെയുള്ളവരെ പറ്റിയത്. സഹായം മേടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കിഡ്നി രോഗികളുണ്ട്, ക്യാൻസർ രോഗികൾ, അവരൊരു 130 പേര്, അവർക്കെല്ലാം 3000 വെച്ച് നമ്മൾ ഏതാണ്ട് ഒരു 300,000-500,000 രൂപ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അപ്പം അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്ത ലോട്ടോറിക്ഷക്കാര്, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവര്, അവരെയൊക്കെ വിളിച്ചു. അതുപോലെ തന്നെ അന്ധവ്യവസ്ഥകളെ, ഇവരെ ശുശ്രൂഷകരെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെയും അതിൻ്റെ ആ ശുശ്രൂഷകൾ പങ്കുവെക്കുന്നവർ ഇവരെല്ലാം ഒരുമിച്ച് ചേർത്ത്
ഇവിടുത്തെ പ്രാർത്ഥന രീതികൾ എങ്ങനെയാണ്? കാരണം ഇവർക്കൊക്കെ ഇതിന്റെ പിന്നിൽ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഈശോയാണെന്നും ഇവരുടെയൊക്കെ ആത്മാക്കളുടെ ഒരു രക്ഷയും കൂടെ ഉണ്ട്. അത് ഇവരെ ഇവിടെ നിന്ന് നമ്മൾ ഇവരെ ശുശ്രൂഷിക്കുമ്പോൾ കടപ്പ് രോഗികളായിക്കോട്ടെ, ഇവർക്കെല്ലാം നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ യേശുവിനെ മനസ്സിലാക്കി കിട്ടുന്ന തക്ക രീതിയിലുള്ള പ്രാർത്ഥനാ രീതികളും നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും കുർബാനയുണ്ട്, വോളണ്ടിയേഴ്സ് എല്ലാം പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഇവിടുത്തെ ഇതുപോലെ ആതുരാലയങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഫലം കിട്ടുന്നത് അവിടെ കഴിയുന്ന രോഗികളാണ് മക്കളുടെ പ്രാർത്ഥന. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഏകാഗ്രതയുള്ള രോഗികൾ, മാനസിക രോഗികൾ, മനസ്സിലൊന്നുമില്ല, അവരുടെ പ്രാർത്ഥനയാണ് ഏറ്റവും ഫലമുള്ളത്. അവരുടെ നിഷ്കളങ്കതയാണ്. അല്ലാത്തവരുടെ പ്രാർത്ഥനയെ പലപ്പോഴും നമ്മുടെ ചിന്തകൾ ഏതെങ്കിലും വഴി സഞ്ചരിക്കും. നമ്മൾ പള്ളിയിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നമ്മുടെ ചിന്തകൾ കുറച്ചേരെ എങ്ങോട്ടേലും ഒക്കുന്നു പോകും. തിരുവോസ്തു ഉയർത്തുമ്പോഴായിരിക്കും നമുക്ക് ഏകാഗ്രത കൂടുതലും വരുന്നത്. അപ്പം ഏകാഗ്രതയോടുകൂടിയുള്ള പ്രാർത്ഥന നവജീവന്റെ മക്കളുടെ പ്രാർത്ഥന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രതയുള്ളത് മാനസിക രോഗിയുടെ പ്രാർത്ഥനയാണ്. മാനസിക രോഗം ഇല്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് അത്ര ഏകാഗ്രത കിട്ടും, കുറവാണ്. രോഗികളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും ബലമുള്ളത്. ഇവിടെ ഞങ്ങളുടെ ലക്ഷ്മി എന്നും പറഞ്ഞൊരു മോളുണ്ട്, ഒന്നും പറയാതെ ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യും. ഞാൻ എപ്പോഴും അവരെ കൊണ്ട് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. ഞാൻ അവരുടെ തലയെ കൈവെക്കണ്ട, ഞാൻ ഇവിടുത്തെ രോഗികളെ കൊണ്ട് ഞാൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥനയെ ഒന്ന് പ്രാർത്ഥിക്കും. കാരണം അവരുടെ കൈ വിശുദ്ധമാണ്, അവരുടെ മനസ്സ് വിശുദ്ധമാണ്, അവരുടെ ശബ്ദം വിശുദ്ധമാണ്. വിശുദ്ധരുടെ അനേകം വിശുദ്ധാത്മാക്കളെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു മഹാസാക്ഷ്യമാണ് നമ്മൾ തോമസിയേട്ടനിൽ നമ്മൾ കേട്ടത്. ജാതിമത ഭേദമെന്നെ, വർണ്ണവർഗം ഭേദമെന്നെ, മുഖം നോക്കാതെ എല്ലാവരിലും ക്രിസ്തുവിനെ കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ആത്മാക്കളിലേക്ക് ദൈവസ്നേഹം ഇറക്കി വിടുവാൻ ഏകാഗ്രതയുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് അങ്ങനെയുള്ള ഹൃദയങ്ങൾ മാനസിക രോഗികളിൽ ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് അവരെല്ലാം ചേർത്ത് നിർത്തുവാൻ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഈ മനുഷ്യൻ വലിയ വിദ്യാഭ്യാസമില്ല, വലിയ ഒരു ശാസ്ത്രജ്ഞനല്ല, മുഖ്യധാര മേഖലയിലൊന്നുമല്ലാത്ത ഒരു സാധാരണക്കാരനിലൂടെ ജീവൻ്റെ സുവിശേഷത്തിൻ്റെ ആ അരുവികൾ ഒഴുകുവാനായിട്ട് തമ്പുരാൻ ഉപയോഗിച്ച ഒരു നല്ല മനുഷ്യൻ. പ്രത്യേകിച്ച് നമുക്ക് ഈ മനുഷ്യന് വേണ്ടിയും ഈ മനുഷ്യൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയും നവജീവൻ എന്ന പുതിയ ജീവൻ ഈ ലോകത്ത് ഇറങ്ങുവാൻ തക്കവണ്ണമുള്ള ആ ഈ ട്രസ്റ്റിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സഹായിക്കാം. ഇവിടെ തോമസേട്ട ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ജന്മദിന മംഗളാശംസകളും.